അല്ല, മറുപടി വേണം. നുണകളെല്ലാം ഒപ്പമുള്ളവരോട് പറഞ്ഞാൽ മതി. ഇത് ഞാൻ പറഞ്ഞതല്ല, പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പിണറായി വിജയനോട് പറഞ്ഞതാ. ദി ഹിന്ദു ദിനപത്രത്തിൽ വന്ന അഭിമുഖത്തെക്കുറിച്ച് പിണറായി വിജയൻ പറഞ്ഞ കാര്യങ്ങൾ വിശ്വസിക്കാനാവില്ലെന്നും പറഞ്ഞ സതീശൻ പിണറായിയെ വലിച്ചു കീറി ഭിത്തിയിലൊട്ടിച്ചു. എന്താ കഥ? ഇനി വാദത്തിന് സമ്മതിക്കുക. ടി കെ ദേവകുമാറിന്റെ മകൻ, ടി കെ ദേവകുമാറിന്റെ മകൻ പറഞ്ഞിട്ടാണ് മുഖ്യമന്ത്രി ഇന്റർവ്യൂ കൊടുക്കണം. നബില പി ആർ ഡി പിരിച്ചുവിട്, മുഖ്യമന്ത്രിയുടെ മാധ്യമ വിഭാഗം പിരിച്ചുവിട്, മീഡിയ സെക്രട്ടറിയെ പിരിച്ചുവിട്. മുഖ്യമന്ത്രിക്ക് ഇന്റർവ്യൂ കൊടുക്കുന്നത് കൈസനായിട്ടും റിലയൻസായിട്ടും ബന്ധമുള്ള ഒരു ചെറുപ്പക്കാരൻ വഴിയാണോ മുഖ്യമന്ത്രി ഇന്റർവ്യൂ കൊടുക്കുന്നത്? കേരളത്തിലെ മുഖ്യമന്ത്രി ദേശീയ മാധ്യമത്തിന് ഇന്റർവ്യൂ കൊടുക്കുന്നത്? പിന്നെ അടുത്ത തമാശ, ഞാൻ ഹിന്ദുവിന് ഇന്റർവ്യൂ കൊടുക്കുന്ന സമയത്ത് പരിചയമില്ലാത്ത ആരോ കയറി വന്നു. ആരാന്നറിയോ? കേസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആള് ഹൻഡെ കയറി വന്നു. ആരോ കയറി വന്നു. മുഖ്യമന്ത്രി ഇന്റർവ്യൂ കൊടുക്കുമ്പോൾ ആരെങ്കിലും കയറി വരും? നിങ്ങൾക്ക് ആർക്കെങ്കിലും പോകാൻ പറ്റുമോ അവിടെ? ഒരു പരിചയമില്ലാത്ത, അദ്ദേഹത്തിൻ്റെ റിംഗ് റൗണ്ടിൽ നിൽക്കുന്ന പോലീസിന് പോലും പരിചയമില്ലാത്ത ഒരാൾ മുഖ്യമന്ത്രി ഇന്റർവ്യൂ നടക്കുമ്പോൾ, മുഖ്യമന്ത്രി ഇന്റർവ്യൂ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ കയറി വരിക, ഇത് ആര് വിശ്വസിക്കാനാണ്? മിസ്റ്റർ പിണറായി വിജയൻ, ഇത് ആര് വിശ്വസിക്കാനാണ്? ഒരാളും വിശ്വസിക്കില്ല, ഒരാളും വിശ്വസിക്കില്ല. അങ്ങനെയാണെങ്കിൽ, നിങ്ങൾ പറയുന്ന ശരിയാണെങ്കിൽ, ഞാൻ ഇന്നലെ ചോദ്യം ആവർത്തിക്കുന്നു. ദേവകുമാറിന്റെ മകൻ പറഞ്ഞിട്ടാണോ മുഖ്യമന്ത്രി ഇന്റർവ്യൂ കൊടുക്കുന്നത്? അങ്ങനെയെങ്കിൽ പി ആർ ഡിയും മാധ്യമ വിഭാഗവും മീഡിയ സെക്രട്ടറിയും എല്ലാം പിരിച്ചുവിടണം. കേസണും റിലയൻസുമായി ബന്ധമുള്ള ചെറുപ്പക്കാരൻ വഴിയാണോ മുഖ്യമന്ത്രി ഇന്റർവ്യൂ കൊടുക്കേണ്ടത്? അതുമല്ല, മുഖ്യമന്ത്രി ഇന്റർവ്യൂ കൊടുക്കുമ്പോൾ പുറത്തു നിന്ന് ആരെങ്കിലും കയറി വരുമോ? കൂടെ ഇരിക്കുമോ? കയറി വരുന്നത് പോട്ടെ, അദ്ദേഹത്തോടൊപ്പം കൂടെ ഇരിക്കുമോ? പിണറായി വിജയൻ പറഞ്ഞ കാര്യങ്ങൾ വിശ്വസിക്കാനാവില്ല. പറയാത്ത കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്ത പത്രത്തിനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കേസ് കൊടുക്കുമോ? അത്രയും ഗുരുതരമായ ആരോപണങ്ങളാണ് മുഖ്യമന്ത്രി ഉന്നയിച്ചിരിക്കുന്നത്. രാജ്യത്തെ ജനങ്ങൾ അവർ തമ്മിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന ഒരു കാര്യം എഴുതിപ്പിടിപ്പിച്ച ഹിന്ദുവിനെതിരെയും കൈസൺ എന്ന ഏജൻസിക്കെതിരെയും കേസെടുക്കാൻ മുഖ്യമന്ത്രിക്ക് ധൈര്യമുണ്ടോ? മുഖ്യമന്ത്രി അല്ലയോ ആഭ്യന്തരം ഭരിക്കുന്നത്? മുഖ്യമന്ത്രി വീണെടുത്ത് കടന്ന് ഉരുളുകയാണ്, ഗീവൽസിനെ പോലെ നുണ പറയുകയാണ്. ആയിരം വട്ടം നുണ പറഞ്ഞാൽ സത്യമാവുമെന്ന ധാരണയാണ് മുഖ്യമന്ത്രിക്ക്. ആരെയാണ് അദ്ദേഹം പേടിക്കുന്നത്? വാർത്താസമ്മേളനത്തിൽ ചോദ്യങ്ങൾക്ക് ചിരിക്കുകയല്ല വേണ്ടത്, അന്തസ്സായി ചങ്കുറ്റത്തോടെ മറുപടി പറയണം. സെപ്റ്റംബർ 13 വേറൊരു പി ആർ ഏജൻസി ഡൽഹിയിലെ മാധ്യമങ്ങൾക്ക് മുഴുവൻ വാർത്ത കൊടുക്കുന്നു. ആ വാർത്തയിൽ കഴിഞ്ഞ 5 കൊല്ലമായി കേരളത്തിൽ മലപ്പുറം ജില്ലയിൽ നടത്തുന്ന സ്വർണ്ണക്കള്ളക്കടത്തിൻ്റെയും ഹവാലയുടെയും വിവരങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. 21-ാം തീയതി മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്തുന്നു. അതിൽ 3 കൊല്ലത്തെ കണക്കുകൾ, ആ കണക്കുകൾ പറയുന്നു. മലപ്പുറം എന്ന് പറയുന്നില്ല. വീണ്ടും 29-ാം തീയതി ഹിന്ദുവിന് കൊടുത്ത ഇന്റർവ്യൂവിൽ അതിലും സ്വർണത്തിൻ്റെ അതേ കണക്ക്, എന്നിട്ട് മലപ്പുറത്തിൻ്റെ കാര്യം രണ്ടാമത് എഴുതി കൊടുക്കുന്നു. ഇതെല്ലാം ഒരു സ്ഥലത്ത് തയ്യാറാക്കിയതാണ്. സംഘപരിവാർ അജണ്ട, അത് കേരളത്തിൽ നടപ്പാക്കാൻ വേണ്ടി തയ്യാറാക്കിയ സ്ക്രിപ്റ്റാണത്. മലയാളികളെ ഇങ്ങനെ വിഡ്ഢികളാക്കരുത്. ഇത്തരം നുണകൾ മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ ചുറ്റും നിൽക്കുന്നവരോട് പറഞ്ഞാൽ മതിയെന്നാണ് സതീശന്റെ വിമർശനം. സതീശൻ കത്തിക്കയറി. ഇന്നലത്തെ സതീശന്റെ വാർത്താസമ്മേളനം എന്ത് രസമാണ് കണ്ടുകൊണ്ടിരിക്കാൻ. സതീശൻ പറഞ്ഞ ഓരോ വാക്കും, സതീശൻ പറഞ്ഞതിന് എന്താ തെറ്റ്? മന്ത്രി മുഖ്യമന്ത്രിയോടാണ് സതീശൻ പറഞ്ഞത്. മുഖ്യമന്ത്രി കൃത്യമായി മറുപടി ജനങ്ങളോട് പറയണം. ഇരട്ടച്ചങ്ങനല്ലേ, ആരെ പേടിക്കണം? മറുപടി പറഞ്ഞിട്ട് പോയാൽ മതി എന്ന് തന്നെയാണ് സതീശൻ പറഞ്ഞതിൻ്റെ പിന്നാമ്പുറം. ഇന്നു മുതൽ നിയമസഭ ചേരുകയാണ്. നിയമസഭയിൽ ഒരുപാട് വിയർപ്പൊഴുക്കേണ്ടി വരും പിണറായി സഖാവിന്. പിണറായി സഖാവിനെയും കൊണ്ട് വിയർപ്പൊഴുക്കിക്കും പ്രതിപക്ഷം ശക്തമായി ആഞ്ഞടിക്കാൻ കരുതിക്കുട്ടിയിരിക്കുകയാണ്. അവരെല്ലാ ആയുധങ്ങളും ശേഖരിച്ചു വച്ചിരിക്കുകയാണ്. അതൊന്നൊന്നായി എയ്തുവിടും.